കുഞ്ഞുങ്ങളുടെ പല്ലുകൾ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകേണ്ടതായതുകൊണ്ട് അവയ്ക്ക് കേടുവന്നാലും ശ്രദ്ധിക്കേണ്ടതില്ല എന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇനി നോക്കാം. രാത്രിയിൽ എപ്പോഴൊക്കെ കുഞ്ഞ് ഉണന്ന് കരയുന്നു അപ്പോഴൊക്കെ നൈറ്റ് ടൈം അറ്റ് വിൽ ആയിട്ട് ബ്രസ് ഫീഡിങ്, എപ്പോഴൊക്കെ കുഞ്ഞ് കരയുന്നു അപ്പോഴൊക്കെ ബ്രസ് ഫീഡിങ് നടത്തുകയും അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ്, കുഞ്ഞ് ഉണരുമ്പോഴൊക്കെ സ്വീറ്റൻഡ് ആയിട്ടുള്ള മിൽക്ക്, അതായത് പാലിൽ പഞ്ചസാര ചേർത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൊടുക്കുക. കുഞ്ഞുങ്ങൾ ഇത് കുടിച്ചുകൊണ്ട് രാത്രി ഉറങ്ങിപ്പോവും. അപ്പോൾ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവസാനം എടുക്കുന്ന പാല് വായി തന്നെയാണ് തങ്ങി നിൽക്കുകയും ഈ പാൽപ്പല്ലുകൾ വന്ന് തുടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഈ പാലുമായിട്ട് ഇത്രയും നേരം ഉറക്കത്തിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ ഇത് പെട്ടെന്ന് കേടാവുകയും ഈ ഒരു അവസ്ഥയെ നമ്മൾ നഴ്സിംഗ് കേരീസ് അഥവാ കൊച്ചു കുഞ്ഞുങ്ങളിൽ ശൈശവകാലത്ത് തന്നെ കാണുന്ന കേരീസിനെ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന് പറയും. ആദ്യത്തെ പല്ല് വന്നു തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങേണ്ടതും അതുപോലെ 2 വയസ്സാവുമ്പോൾ ഒരു ചെറിയ പീ സൈസ് എന്നാണ് പറയുന്നത്, പയറുമണിയുടെ അത്രയും മതി. അത് വെച്ചിട്ട് പേസ്റ്റ് വെച്ചിട്ട് വേണം കുഞ്ഞിനെ ബ്രഷ് ചെയ്യിപ്പിക്കാനുള്ളത്. പിന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ സ്നാക്കിങ്, അതായത് കേട് വരാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ പലപ്പോഴും സ്വീറ്റ് ആൻഡ് സ്റ്റിക്കി ആയിട്ടുള്ള, അതായത് മധുരപദാർത്ഥങ്ങൾ സ്റ്റിക്കി ആയിട്ട് പല്ലിൽ ഒട്ടി പിടിച്ചിരിക്കുന്ന മധുരപദാർത്ഥം, അതാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം ആ ഒരു ഏജിൽ സ്വീറ്റ്സാണ് ഇഷ്ടം. നമുക്കൊക്കെ അറിയാം ബിസ്ക്കറ്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രാവലിംഗ് ആയാലും ഒക്കെ ഒരമ്മയ്ക്ക് കുഞ്ഞിന് വിശക്കുകയാണെങ്കിൽ എടുത്തു കൊടുക്കാൻ ഏറ്റവും ഈസി ഈ ബിസ്ക്കറ്റ്സ് ആയിരിക്കും. പിന്നെ നഴ്സറിയിലൊക്കെ പോകുമ്പോഴും സ്നാക്സ് കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ മറ്റു ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ആയിരിക്കും കുഞ്ഞിന് സാധാരണയായി കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ കുഞ്ഞ് ഇതെല്ലാം കഴിക്കുകയും പലപ്പോഴും കുഞ്ഞ് വായൊന്നും കഴുകുന്നില്ല. റിൻസിങ് എന്ന് പറഞ്ഞ ഹാബിറ്റ് നമ്മൾ അങ്ങനെ കുഞ്ഞിലെ തന്നെ കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കണം. എന്ത് കഴിച്ചാലും, അതായത് വാട്ട് എവർ ദ ബേബി ഈറ്റ്സ് ഓർ ഡ്രിങ്ക്സ്, എന്ത് കഴിച്ചാലും കുടിച്ചാലും വായ കഴുകാനുള്ളൊരു ശീലം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ആ ഒരു ഏജിൽ എപ്പോഴും പനി വരികയോ അല്ലെങ്കിൽ ജലദോഷം ഇതിനെല്ലാം മരുന്ന് കൊടുക്കും. അപ്പം ഇതെല്ലാം സിറപ്പ് ഫോമിലാണ് കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം സ്വീറ്റ്സ് സ്വീറ്റൻഡ് ആയിട്ടുള്ളതാണ് സിറപ്പ്. പലപ്പോഴും ഉറക്കത്തിലായിരിക്കും നമ്മൾ കുഞ്ഞിനെ ഉണർത്തി ഈ മരുന്ന് കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി. ഉറക്കത്തിലാണെങ്കിൽ ബോട്ടിലായാലും വെറും വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഈ മരുന്ന് വായിൽ തങ്ങി നിൽക്കില്ല. ഇതെല്ലാം പല സ്റ്റഡീസും കാണിച്ചിരിക്കുന്നത് ഒത്തിരിയും മരുന്ന് കുടിച്ചിട്ടുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ പലതവണ ഉറക്കത്തിലോണെന്ന് പാല് കുടിക്കുകയും പാല് കുടിച്ചുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോവുക. ഇത് അതുപോലെ അമ്മയ്ക്ക് ഒരുപാട് ഓപ്പൺ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിനെ മാസം തികയാതെയാണ് പ്രസവിച്ചതെങ്കിൽ പ്രീറ്റേമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇവർക്കെല്ലാം കേട് വരാനുള്ള ഈ നഴ്സിംഗ് കേരീസ് അല്ലെങ്കിൽ ഏർലി കേരീസ് വരാനുള്ള സാധ്യത വളരെയധികമാണ്. നിരതെറ്റിയ പല്ലുകളാണ് അടുത്ത പ്രശ്നം. നമ്മൾ കേരളീയയിൽ ഇപ്പോൾ ഇത് സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിൽ. ചികിത്സാരംഗത്തെ ആധുനിക സംവിധാനങ്ങളിലൂടെ ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഈ പല്ലിൽ കേട് വരുന്ന പോലെ തന്നെയാണ് മറ്റ് ഒരു പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് പേരൻസ് കുഞ്ഞിനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ പല്ലുകളെല്ലാം നേരെ തെറ്റി ഡിസോർഡർ ആയിട്ടാണ് വരുന്നത്. നേരെ തെറ്റി വരുന്നു, അല്ലെങ്കിൽ പല്ല് തിരിഞ്ഞും മറിഞ്ഞും വരുന്നു, അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പുണ്ട്, പല്ല് പൊങ്ങിയിരിക്കുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്. ഒരു പരിധിവരെ പലരും വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ നേരെ തെറ്റിയ പല്ലുകളൊക്കെ നമുക്ക് 12 വയസ്സിൽ എല്ലാ പല്ലുകളും സ്ഥിരമായിട്ടുള്ള പല്ലുകളും വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് പല കാര്യങ്ങളും കുഞ്ഞിൻ്റെ ഈ മിക്സഡ് ഡെൻറ്റിഷൻ സ്റ്റേജ്, അതായത് സ്ഥിരമായിട്ടുള്ള പല്ലുകളും കുറച്ച് കാണും, പഴയ പാൽപ്പല്ലുകളും പലതും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കുറേയധികം ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ ഒരു വിഭാഗം നമ്മൾ പറയുന്നത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻ്റ് എന്നാണ്, പല്ലിൻ്റെ നിരതെറ്റിയ പല്ലുകൾ കറക്റ്റ് ചെയ്യാന്നുള്ളത്. നമ്മളിത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അതായത് ഒരു ഓർത്തോഡോണ്ടിക് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് പ്രിവെൻറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിന് പല്ലെടുത്ത് കളഞ്ഞ സ്ഥലത്ത് നമുക്ക് സ്പേസ് മെയിൻറ്റെയ്നർ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് 2 തരത്തിലുണ്ട്. കുഞ്ഞിനെ ഇളക്കി മാറ്റാവുന്ന തരത്തിലുള്ള റിമൂവബിൾ സാധനമുണ്ട്, അതല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെക്കാവുന്ന. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറേ കൂടി ഫിക്സഡ് സ്പേസ് മെയിൻറ്റനൻസ് ആയിരിക്കും അവർക്ക് അക്സെപ്റ്റബിൾ, അതായത് അല്ലെങ്കിൽ അവർ സ്കൂളിൽ കൊണ്ടുപോയി ഊരി വെച്ച് കളഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം. അപ്പം നമ്മൾ ഈ കേരി ദന്തക്ഷയം അഥവാ കേട് വരാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലെ തന്നെയാണ് ഭാവിയിൽ ഓർത്തോഡോണ്ടിക് പ്രോബ്ലം വരാതിരിക്കാനായിട്ട് പാൽപ്പല്ലുകൾ തന്നെ പൊഴിഞ്ഞു പോകുന്ന പ്രായം വരെ നിർത്തുക. അത് ഇളക്കി മാറ്റേണ്ട അവസരത്തിൽ സ്പേസ് മെയിൻറ്റനൻസ് കൊടുക്കണം. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ ദന്തരോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
വായും പല്ലും സ്വയം വൃത്തിയാക്കാൻ ഇവർക്ക് കഴിയാത്തിടത്തോളം രക്ഷിതാക്കളുടെ ശ്രദ്ധ അത്യാവശ്യമാണ്. കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കേൾവിയോ അതല്ലെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയുടെ പ്രോബ്ലംസോ ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ വളരെയധികം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. പലരും ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിരിക്കും, ചില സെൻറ്റേഴ്സിലായിരിക്കും അവരെ വളർത്തുന്നത്, അതല്ലെങ്കിൽ പേരൻസ് വളർത്തുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്ക് മറ്റ് ഒരുപാട് അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഉള്ളപ്പോൾ പലപ്പോഴും കാണുന്നത് എന്താ വെച്ചാൽ ഇവരുടെ ഓറൽ ഹെൽത്ത്, വായ ദന്താരോഗ്യം, വായുടെ ആരോഗ്യം പലപ്പോഴും നെഗ്ലക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇവരുടെ എല്ലാം ഭക്ഷണക്രമം മറ്റ് നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസമായിരിക്കും. പലപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഒത്തിരി നേരം വായിൽ ഫുഡ് വെച്ചിരുന്നിട്ടേ ഇവരൊക്കെ വായിൽ ഭക്ഷണം ഇറക്കാറുള്ളൂ. അപ്പോൾ ഒത്തിരി സമയമെടുക്കും ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ മീലിലും ഫീഡിംഗ് എന്ന് പറയുന്നത് കുറേ അധികം സമയമെടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ ബ്രഷിംഗ് അതോ അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞ് 6-7 വയസ്സാവാതെ കുഞ്ഞിന് തനിയെ ബ്രഷ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്രയും വയസ്സ് വരെ അമ്മ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. കെയർ ടേക്കർ ആരാണോ, അമ്മയോ അച്ഛനോ ആരാണെന്ന് വെച്ചാൽ മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് 5 വരെ തീർച്ചയായും ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വർഷം 7 വയസ്സാവുന്നവരെ കുഞ്ഞ് സൂപ്പർവൈസ് ബ്രഷിങ്ങാണ് ആവശ്യം. അതായത് കുഞ്ഞ് നേരെയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ സ്പെഷ്യൽ ചിൽഡ്രനെ സംബന്ധിച്ച് പല്ല് ക്ലീൻ ചെയ്യുക, ബ്രഷ് ചെയ്യുക ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അവർ വായ വെള്ളം കുലുക്കുഴിഞ്ഞ് തുപ്പിക്കുകയോ അതൊന്നും അവരെ കൊണ്ട് സാധിക്കാത്തത് കാരണമാണ്. പിന്നെ അവർക്ക് പലപ്പോഴും മിക്സിയിലൊക്കെ അരച്ചിട്ടുള്ള സോഫ്റ്റ് ഡയറ്റ്, പ്യൂറി ഡയറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം പല്ലിൽ പറ്റിയിരിക്കുകയും പല്ലിൽ കേട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ്. മറ്റൊരു രോഗത്തെ നേരിടാനുള്ള മാർഗങ്ങളുമായി ഗുഡ് ലൈഫിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.